ആംബുലൻസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് മറിയുകയായിരുന്നുവെന്ന് പരുക്കേറ്റ കൂട്ടിരിപ്പുകാരി പ്രസീത. മഴയായതിനാൽ ഒന്നും മനസ്സിലായില്ല. താൻ സ്വയം ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. അപകടത്തിൽ ആംബുലൻസിന് തീപിടിച്ച് നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത്. വണ്ടി വേഗത്തിൽ വന്നതാ, എന്നിട്ടായി മതിലോട്ട് തട്ടി മറിഞ്ഞതാ. അതാ ഞാൻ കണ്ടപ്പോ മഴയുണ്ടല്ലേ, അതുകൊണ്ട് അങ്ങനെ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളു. ഞാൻ സ്വയം ഇറങ്ങിയതാ, ഞാനും ഡ്രൈവറും സ്വയം ഇറങ്ങി. ഡ്രൈവർ ഇറങ്ങുന്ന വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. എൻ്റെ കൂടെ ഉള്ള ആള് റോട്ടിന് തെറിച്ചെന്ന് തോന്നുന്നു. കുറെ ഞാൻ എൻ്റെ സൈഡ് ഭാഗം കണ്ടിട്ടില്ല. പിന്നെ വണ്ടി കത്തുമ്പോൾ ഞാൻ ഓലസ് ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് കത്തുന്നതാണ്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അഭിജിത്ത് മുഴക്കുന്നു, കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, പ്രസീത എന്താണ് പറയുന്നത് ഈ അപകടത്തെ പറ്റി? വേണു, ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്ന ഏഴു പേരിൽ ഒരാളാണ് പ്രസീത. ഈ അപകടത്തിൽ മരിച്ച സുലോചനയുടെ കൂട്ടിരിപ്പുകാരിയായിരുന്നു. പ്രസീത പറയുന്നതനുസരിച്ച് നേരെ ഈ വാഹനം ആംബുലൻസ് നല്ല വേഗതയിലെത്തി ഈ ട്രാൻസ്ഫോമറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. താൻ സ്വയം ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു എന്നും പ്രസീത പറയുന്നുണ്ട്. ഡ്രൈവർ ഇറങ്ങുന്നത് കണ്ടാണ് മുൻവശത്തുകൂടി താൻ ഇറങ്ങി രക്ഷപ്പെടുന്നത്. പിന്നീട് തീ ആളിപ്പടരുന്നത് താൻ കണ്ടിരുന്നു. മറ്റുള്ളവരെ താൻ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ ഉറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അതല്ല അപകട കാരണം എന്ന് കൂടി ഈ പ്രതികരിക്കുമ്പോൾ പ്രസീത വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രസീതയുടെ മുഖത്തൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. നമുക്കത് ആ ദൃശ്യങ്ങളിൽ കാണാം. മുഖത്ത് വളരെ ഗുരുതരമായി തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. മിംസാശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തൽക്കാലം അവരെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ പുറത്തു വന്നിരുന്നു. വേണു, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.